സാഹസിക കായിക പ്രേമികളുടെ ആവേശമായ മലബാർ റിവർ ഫെസ്റ്റിന്റെ മുന്നോടിയായി വിവിധ മത്സരങ്ങൾക്ക് തുടക്കമായി. ശനിയാഴ്ച രാവിലെ ഇതിന്റെ ഭാഗമായി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പുല്ലൂരാമറ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കോടഞ്ചേരി അങ്ങാടിയിൽ സമാപിച്ച മാരത്തോൺ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ കെനിയൻ താരം ഐസക് കോമോയും വനിതാ വിഭാഗത്തിൽ തൃശൂരിൽ നിന്നുള്ള സൂര്യയും ജേതാക്കളായി. സാഹസിക കായിക വിനോദ പ്രേമികളുടെ ആവേശമായ മലബാർ റിവർ ഫെസ്റ്റിന്റെ മുന്നോടിയായാണ് വിവിധ മത്സരങ്ങൾക്ക് തുടക്കമായത്. ശനിയാഴ്ച രാവിലെ ഇതിൻ്റെ ഭാഗമായി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പുല്ലൂരാമ്പാറ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ കോടഞ്ചേരി അങ്ങാടിയിൽ സമാപിച്ചു. വിദേശ താരങ്ങളുൾപ്പെടെ നിരവധി അത്ലറ്റുകൾ മത്സരത്തിൽ പങ്കാളികളായി. പുരുഷ വിഭാഗത്തിൽ കെനിയൻ താരം ഐസക് കോമോ ആണ് ജേതാവായത്. വനിതാ വിഭാഗത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള സൂര്യയാണ് ഒന്നാമതെത്തിയത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് പുല്ലൂരാമ്പാറയിൽ പുരുഷ വിഭാഗം മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സുഹൃത്തുക്കളെ, ഒൻപതാമത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. പുല്ലൂരാമ്പാറയിൽ ആരംഭിച്ച് നെല്ലിപ്പടിഞ്ചേരിയിൽ അവസാനിക്കുന്ന 10 കിലോമീറ്റർ മാരത്തോൺ മത്സരമിതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ വരുമ്പോൾ മത്സരമിതാ ഈ പുല്ലൂരാമ്പാറയുടെ വഴിത്താരയിലൂടെ നെല്ലിപ്പോയിന്റെ മഞ്ഞു മാറ്റി ഉൾപ്പെടെയുള്ള താരങ്ങൾ മാറ്റിരിക്കുന്ന ഈ പുഴഞ്ചേരിയ മണ്ണിലെ പുളകം അണിയിച്ചുകൊണ്ട് നൈജീരിയൻ താരം ഐസാക്ക് യെസ് അദ്ദേഹം ഈ മത്സരത്തിൽ വിജയിയായെന്ന് തോന്നുന്നു. ഒഫീഷ്യലായിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. വനിതാ വിഭാഗം മാരത്തോൺ നെല്ലിപ്പൊയിലിൽ വെച്ച് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മത്സരാനന്തരം വിജയികൾക്കുള്ള സമ്മാനദാനം കോടഞ്ചേരിയിൽ വെച്ച് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. സൂര്യ PS ഫ്രം തൃശൂർ, ആശാ TP ഫ്രം ബാംഗ്ലൂർ, Jewel Bino from Malabar Sports Academy. ഓഗസ്റ്റ് 4, 5, 6 തീയതികളിലായി നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിന്റെ മുന്നോടിയായാണ് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചതെന്നും മലബാർ റിവർ ഫെസ്റ്റിനോടൊപ്പം അടുത്ത ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പും നടക്കുമെന്നും അടുത്ത വർഷം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള സെലക്ഷൻ ട്രയൽസും ഇവിടെ വെച്ചാണ് നടക്കുകയെന്നും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ CEO ബീനു പറഞ്ഞു. 2023 മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേക സവിശേഷതകൾ കൂടിയുണ്ട്. ഈ വർഷം നമുക്ക് മലബാർ റിവർ ഫെസ്റ്റിവലിനോടൊപ്പം തന്നെ ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പും നമ്മുടെ പുലിക്കയത്ത് വെച്ചാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. അടുത്ത പാരീസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ട്രയൽസ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ ഈ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാവുകയാണ്. പ്രധാനമായിട്ടും പ്രീ ഇവൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് കക്കാടം പോലെ നടക്കുന്നു. അതുപോലെ തന്നെ 3ാം തീയതി കൈറ്റ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കയാക്കിംഗ് ഫെസ്റ്റിവൽ 4ാം തീയതി ആരംഭിക്കുമ്പോൾ 3ാം തീയതി വൈകുന്നേരം വിളംബര ജാഥ, കയാക്കർമാരും ഈ പ്രദേശത്തെ ജനകീയ പങ്കാളിത്തത്തോട് നടന്ന വിളംബര ജാഥ 3ാം തീയതി കോടഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കോടഞ്ചേരി ടൗണിൽ പ്രദർശനം ആരംഭിക്കുന്നതാണ്. കേരളത്തിൽ ഇത്തരമൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മാരത്തോൺ ജേതാവായ ഐസക് കോമയും പ്രതികരിച്ചു. My name is Isaac Kemboi, come on from Kenya. I thank God for giving me opportunity today to win the race. I say thank you for the team members, all of for those we are staying with them in medical college ground there. We are doing training together. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.